എല്ലാരും ചൊല്ലണ്. എന്താ സരസ ചേച്ചിയെ, ഇന്നലെ കണ്ടില്ലല്ലോ. അയ്യോ നീ അറിഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലൊരു അത്ഭുത സംഭവം നടന്നു. അതെന്താ ചേച്ചി ഇത്ര വലിയ അത്ഭുതം? പറഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് വലിയ അത്ഭുതമൊന്നും തോന്നണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. വളച്ചൊടിക്കാതെ കാര്യം പറ. എടി ചന്ദ്രിക, ഞങ്ങൾക്ക് ഇന്നലെ ഗ്യാസ് കണക്ഷൻ കിട്ടി. കളിപ്പിക്കല്ലേ ചേച്ചി, ചേച്ചിയുടെ എവിടുന്ന ഗ്യാസ് മേടിക്കാൻ കാശ്? കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇത് മേടിച്ച് 500 രൂപ പോലും തിരിച്ചു തന്നില്ല, എന്നിട്ടാ ഗ്യാസ് കണക്ഷൻ പോലും. നിന്റെ കാശ് തന്നിട്ടില്ല എന്നുള്ളത് സത്യം, എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളതും സത്യം, പക്ഷേ ഗ്യാസ് കണക്ഷൻ കിട്ടി എന്നുള്ളത് അതിലും വലിയ സത്യമാണ്. കാശില്ലാതെ ഗ്യാസ് കിട്ടുമോ? അതെങ്ങനെയാ കിട്ടുക? അതല്ലേ ചന്ദ്രിക അത്ഭുതം എന്ന് പറഞ്ഞത്, ഒരു പൈസ പോലും ഇല്ലാതെ ഗ്യാസ് കണക്ഷൻ കിട്ടി. അതന്നെ, അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു പദ്ധതി ഉണ്ട് അത്രേ, എന്തോ ഗ്രാമീണ ഉജ്ജ്വല യോജന പദ്ധതി. പാവപ്പെട്ട കുടുംബിനികൾക്ക് എന്തോ ഗ്യാസ് കണക്ഷൻ സൗജന്യമായി കൊടുക്കുന്ന ഒരു പദ്ധതി. എന്ത് പദ്ധതിയാണെന്നാ പറഞ്ഞേ? ഗ്രാമീണ ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമുള്ള പദ്ധതിയാണത്രേ. BPL കുടുംബത്തിൽപ്പെട്ട എല്ലാ വീട്ടമ്മമാർക്കും സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി. ഒന്ന് പോയേച്ചി, സൗജന്യ ഗ്യാസ് കണക്ഷൻ പോലും നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ കൈക്കൂലി കൊടുക്കാതെ എന്തെങ്കിലും കിട്ടുമോ ഈ നാട്ടിൽ? എന്നിട്ട് സൗജന്യ ഗ്യാസ് കണക്ഷൻ, അതാണ് പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയുടെ പ്രത്യേകത. ഒരു നേതാക്കൾക്കും പൈസ കൊടുക്കണ്ട, ഒരു ഉദ്യോഗസ്ഥർക്കും പൈസ കൊടുക്കണ്ട, തികച്ചും സൗജന്യമായി നമുക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടും. ചേച്ചി എനിക്കും കിട്ടുമോ ഈ ഗ്യാസ് കണക്ഷൻ? അതെന്താണ് ചന്ദ്രിയ നീ അങ്ങനെ ചോദിച്ചത്? അല്ല ചേച്ചി, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു സംശയം, എന്നാ എന്റെ കെട്ടിയവന് ഒരു സഖാവല്ലേ? അതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകത, ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടല്ല ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾക്ക് അർഹതയുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലായി, ഇലക്ഷൻ വരുവല്ലേ, ഇതൊക്കെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതായിരിക്കും, ചിലപ്പോ ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്താലായി. വീട്ടിത്തം പറയാതെ ചന്ദ്രിക, 4-5 വർഷമായി പദ്ധതി തുടങ്ങിയിട്ട് 400,000-ലധികം പേർക്ക് കേരളത്തിൽ തന്നെ ഗ്യാസ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. നീയും ഒന്ന് അപേക്ഷിച്ചു നോക്കൂ, നിനക്കും കിട്ടും തീർച്ചയായിട്ടും, അത്ര സുതാര്യമാണ് ഈ പദ്ധതി. ചേച്ചി ആ പദ്ധതിയുടെ പേരെന്തുവായിരുന്നു? പ്രധാനമന്ത്രി ഗ്രാമീൺ ഉജ്ജ്വല യോജന പദ്ധതി, പാവപ്പെട്ട കുടുംബിനികൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി.